രേഷ്മ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി കൊച്ചിയിലേക്ക് ജീവിതം മാറ്റിയതായിരുന്നു 3 വർഷം മുമ്പ് രേഷ്മ. ചെറുപ്പം മുതലേ കൊച്ചിയിലെ ജോലിയും ജീവിതവും രേഷ്മ സ്വപ്നം കണ്ടിരുന്നു. അങ്ങനെ കൊച്ചിയുടെ മായിക ലോകത്ത് പാറിപ്പറന്ന് ജീവിതവും ജോലിയും ആസ്വദിച്ചു തുടങ്ങി ആ പെൺകുട്ടി. ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അങ്ങനെ ആ ഫോട്ടോസിൽ ലൈക്ക് അടിച്ചു തുടങ്ങിയവരിൽ ഒരാളായിരുന്നു ബാലുശ്ശേരി സ്വദേശി നൌഷിദ്. ഹായ് അയച്ചു, രേഷ്മ തിരിച്ചു, പതിയെ ഫ്രണ്ടായി. വളരെ വേഗത്തിൽ ഇഷ്ടത്തിലായി, പ്രണയത്തിലായി. പിന്നെ ഇരുവരും കൊച്ചിയിൽ ഒന്നിച്ചായി. കലൂരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു നൌഷിദ്. ഇരുവരും യാത്രകളിലൊക്കെ ഒന്നിച്ചായിരുന്നു. പതിയെ ചില കാരണങ്ങൾ ഇരുവർക്കുമിടയിലുണ്ടായി. വഴക്കുകൾ പതിവായി. ബാലുശ്ശേരി സ്വദേശിയായ നൌഷിദും ചങ്ങനാശ്ശേരി സ്വദേശിനിയായ രേഷ്മയും തമ്മിൽ അടുപ്പത്തിലാകുന്നത് 3 വർഷം മുമ്പാണ്. സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത്. പിന്നീട് ആ ഒരു അടുപ്പം സ്നേഹത്തിലേക്ക് വഴിമാറുകയായിരുന്നു. രണ്ടുപേരും കൊച്ചിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രേഷ്മ ചങ്ങനാശ്ശേരിയിലായിരുന്നു താമസമെങ്കിലും കൊച്ചിയിൽ തന്നെ 3 വർഷമായി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ പലപ്പോഴും കാണുകയും സൗഹൃദം പുതുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നൌഷിദ് ഈ കൈപ്പള്ളി റോഡിലുള്ള ഈ ഒരു ഓയോ റൂമിൻ്റെ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്ത് വരികയായിരുന്നു. നൌഷിദിൻ്റെ നമ്പർ തന്നെയാണ് കെയർ ടേക്കർ എന്ന രീതിയിൽ ഈ സ്ഥാപനത്തിന് മുമ്പിൽ ഇപ്പോഴും പതിപ്പിച്ചിരിക്കുന്നതും ആ നമ്പർ തന്നെയാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ പലപ്പോഴും യാത്രകൾ പോവുകയും ഒന്നിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം വളരുകയും ചെയ്തു. 3 വർഷമാണ് പോലീസ് പിന്നീട് കണ്ടെത്തുന്നത് ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം ഉണ്ടായിരുന്നു എന്നത് കണ്ടെത്തുന്നത്. പക്ഷേ ഇതിനിടയിൽ തന്നെ ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകുമായിരുന്നു. രേഷ്മ തന്നെ വിവാഹം കഴിക്കണമെന്നും നമുക്ക് ലിവിംഗ് ടുഗദറായി ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് കൊച്ചിയിൽ തന്നെ ഒന്നിച്ച് ജീവിക്കണമെന്ന ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അത് നൌഷിദ് പലപ്പോഴും എതിർത്തിരുന്നു. കാരണം ഇവിടെ റൂമിൽ സൗകര്യങ്ങളുണ്ട്, ഒന്നിച്ച് നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് ഒന്നിച്ച് ലിവിംഗ് ടുഗദറായി ജീവിക്കുന്നതിനെ കുറിച്ച് നൌഷിദ് ഒരിക്കലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. ഇത് രേഷ്മയിൽ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും ഇരുവരും തമ്മിൽ ഒന്നിച്ച് താമസിക്കുന്ന സമയത്തെ ചൊല്ലി പലപ്പോഴും രേഷ്മ സുഹൃത്തുക്കൾക്കിടയിൽ നൌഷിദിനെ കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു എന്ന വിവരം നൌഷിദിന് ലഭിക്കുകയും നൌഷിദിൻ്റെ ചില ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കൾക്കിടയിൽ പരാമർശിക്കുകയും അത് ഇതേ ചൊല്ലി നൌഷിദിനെ കളിയാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ദേഷ്യം നൌഷിദിനെ രേഷ്മയോടുണ്ടായിരുന്നു. ഇത് പലപ്പോഴും ഒന്നിച്ചാവുന്ന സമയത്തും പലപ്പോഴും ഫോണിൽ വിളിച്ചുമൊക്കെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞിരുന്നത് ഈ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി രേഷ്മ നൌഷിദിനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൌഷിദ് തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് നൌഷിദിനെ ഇല്ലാതാക്കാൻ വേണ്ടി ദുർമന്ത്രവാദം ഉൾപ്പെടെ രേഷ്മ ചെയ്തിരുന്നു എന്നൊരു വിശ്വാസവും സൂചനയും ഒക്കെ നൌഷിദിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രേഷ്മയെ പിന്നീട് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നൌഷിദ് തീരുമാനിക്കുകയായിരുന്നു. ഇക്കാര്യം രേഷ്മ അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാരണവശാലും നൌഷിദിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ ആ സ്നേഹബന്ധം ഉപേക്ഷിക്കാൻ രേഷ്മ തയ്യാറായില്ല. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകുന്നു. അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ രേഷ്മയെ ഒഴിവാക്കാൻ തന്നെ നൌഷിദ് തീരുമാനിക്കുന്നത്. വഴക്കിന് പല കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നൌഷിദിൻ്റെ ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ച് ഇരുവരുടെയും സൗഹൃദ വലയത്തിൽ പറഞ്ഞ് കളിയാക്കിയത് നൌഷിദിന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതിലും വലുതായിരുന്നു. അത് നൌഷിദിൻ്റെ മനസ്സിൽ കിടന്ന് പുകഞ്ഞുകൊണ്ടിരുന്നു. രേഷ്മ ചെയ്ത മാന്ത്രിക പൂജകൾ കാരണമാണ് തനിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും നൌഷിദ് വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെ പതിയെ നൌഷിദ് രേഷ്മയിൽ നിന്നും അകലാൻ തുടങ്ങി. ഇതാണ്
ഇതാണ് കലൂരിൽ കൈപ്പള്ളി ലൈൻ റോഡ്. ഇവിടെയായിരുന്നു ഈ കെട്ടിടത്തിലാണ് നൌഷിദ ഓയോ റൂമിന്റെ കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്നത്. ആ ദിവസം എല്ലാവിധ ആസൂത്രണങ്ങളും നടത്തിയ ശേഷമാണ് രേഷ്മയെ വിളിച്ചു വരുത്താൻ നൌഷിദ തീരുമാനിക്കുന്നത്. അങ്ങനെ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ തന്നെയുള്ള രേഷ്മയെ ഫോണിൽ വിളിച്ച് ഇങ്ങോട്ട് ഈ ലോഡ്ജിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അങ്ങനെ പലപ്പോഴും വരുന്നത് കൊണ്ട് തന്നെ രേഷ്മയ്ക്ക് മറ്റ് സംശയങ്ങളൊന്നും തോന്നിയില്ല. ഇതേ ചൊല്ലി പലപ്പോഴും ഇവർ മുമ്പിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട് എങ്കിലും അന്നും വളരെ സ്നേഹത്തോടു കൂടിയാണ് നൌഷിദ രേഷ്മയെ വിളിച്ചു വരുന്നത്. അങ്ങനെ അന്ന് വൈകുന്നേരത്തോടു കൂടി ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് നൌഷിദിനൊപ്പം രേഷ്മ എത്തുകയാണ്. അപ്പോഴും യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പലപ്പോഴും അവർ ഒന്നിച്ച് വരികയും താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് നൌഷിദ് അന്ന് രേഷ്മയുമൊത്ത് താമസിച്ചത്. പക്ഷേ ഈ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് മറ്റ് സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും മുറിയിലേക്ക് കയറുന്ന ഉടൻ തന്നെ നൌഷിദിൻ്റെ രൂപം മാറി, ഭാവം മാറി, വഴക്കാരംഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ സംഭവങ്ങളെ ചൊല്ലി, സംശയങ്ങളെ ചൊല്ലി, ഇരുവർ തമ്മിലുണ്ടായ വഴക്കുകളെ ചൊല്ലി വീണ്ടും രീതിയിലുള്ള പീഡനങ്ങൾ, മാനസികമായ ശാരീരികമായ പീഡനങ്ങൾ ആരംഭിച്ചു. പക്ഷേ അപ്പോഴും ഇതൊക്കെ പതിവായിരുന്നത് കൊണ്ട് തന്നെ രേഷ്മ അതൊക്കെ സഹിക്കുകയും അതിനൊക്കെ മറുപടി നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആ ബെഡ്റൂമിൽ വെച്ച് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നൌഷിദ് രേഷ്മയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ സമയങ്ങളിൽ തന്നെ ഇത് ദൃശ്യങ്ങൾ സ്വന്തം മൊബൈൽ ഫോണിൽ ഇത് പകർത്തുകയും ചെയ്തു. അതായത് ഇതിനൊരു പ്രധാന കാരണമായി നൌഷിദ് പറയുന്നത് തൻ്റെ ശാരീരിക പ്രത്യേകതകളെക്കുറിച്ച് മറ്റു കൂട്ടുകാരികൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ രേഷ്മ പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ നൌഷിദിന് അപമാനമുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു ദേഷ്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ രേഷ്മയോട് ഇക്കാര്യങ്ങളൊക്കെ നൌഷിദ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ വീഡിയോയിൽ കാണുന്നുമുണ്ട്. അങ്ങനെ ഇതെല്ലാം ചിത്രീകരിച്ചുകൊണ്ട് ക്രൂരമായ ഒരു ശാരീരിക പീഡനവും മാനസിക പീഡനവും രേഷ്മയ്ക്ക് ഏൽക്കേണ്ടി വരികയാണ്. അങ്ങനെ സഹികെട്ടതിന് ശേഷം ഇടയ്ക്ക് രേഷ്മ പറയുന്നു, അങ്ങനെ ഇനിയും ഇതിൽ കൂടുതൽ പീഡിപ്പിക്കരുത്, എന്നെ വേണമെങ്കിൽ കൊന്നു കളഞ്ഞുകൊള്ളൂ, താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നും കൃത്യമായി രേഷ്മ പറയുന്നു. അതും ഈ ദൃശ്യങ്ങളിൽ തന്നെയുണ്ട്. പക്ഷേ അപ്പോഴും നൌഷിദ ഓരോരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുകയാണ്. തൻ്റെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി രേഷ്മ ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദുർമന്ത്രവാദം ചെയ്യുന്ന സമയത്ത് തങ്ങൾ ഒന്നിച്ച് കിടക്കുന്ന സമയങ്ങളിലൊക്കെ തൻ്റെ വായിലൂടെ പുലർച്ചെ രക്തം വരുന്നത് താൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഈ ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമാണ് അല്ലേ എന്ന് രേഷ്മയോട് തന്നെ ചോദിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും താൻ നൌഷിദിനെക്കുറിച്ചിൻ്റെ ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുള്ള ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ലെന്നും കളിയാക്കിയിട്ടില്ലെന്നും ഒക്കെ രേഷ്മ പറയാൻ ശ്രമിക്കുന്നത് ഉണ്ട്. അതൊക്കെ ഈ ദൃശ്യങ്ങളിൽ നൌഷിദ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനു മുൻപ് തന്നെ രേഷ്മയെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആസൂത്രണം നടത്തി കൊലപ്പെടുത്താനുള്ള ഒരു കത്തി നൌഷിദ് ഇവിടെ മേടിച്ചു വെക്കുകയും ചെയ്തു. കാരണം ഇതൊരു കെയർ ടേക്കർ ആയി മാത്രം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇവിടെ അങ്ങനെ ഒരു കത്തി ഉണ്ടാകേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കത്തി രേഷ്മയെ കൊലപ്പെടുത്താൻ വേണ്ടി നൌഷിദ തയ്യാറാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ അസഹനീയമായ പീഡനങ്ങൾക്കൊടുവിൽ രേഷ്മ നൌഷിദിനോട് പറയുന്നു തന്നെ കൊലപ്പെടുത്താൻ പറയുന്നു. ആ തക്കത്തിൽ തന്നെ രേഷ്മയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ കത്തി ഉപയോഗിച്ചുകൊണ്ട് കഴുത്തിൽ കുത്തുകയാണ് ചെയ്തത്. പക്ഷേ രേഷ്മ ഒരു കാരണവശാലും തന്നെ കൊലപ്പെടുത്തും എന്ന് അല്ലെങ്കിൽ കുത്തുമെന്നൊരു പ്രതീക്ഷ രേഷ്മയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷേ നൌഷിദ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് രേഷ്മയുടെ കഴുത്തിൽ പലതവണ കുത്തി അവിടെ തന്നെ രക്തം വാർന്ന് കിടന്നു. അതിനുശേഷം ഈ കത്തി, അതായത് ഈ കൊലപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന കത്തി നമുക്ക് കാണാം. ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണ്, ഇതിന് തൊട്ട് ചേർന്നാണ് അടുത്ത വീടുകളുള്ളത്. അങ്ങനെ ഇതിൻ്റെ ബാക്ക്ഡോർ, ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഫ്ലോറിൻ്റെ ബാക്ക്ഡോറിലൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഈ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തേക്കാണ് പോകുന്നത്. ആ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഈ കത്തി വലിച്ചെറിയുന്നു രാത്രി. അപ്പോഴേക്കും സമയം രാത്രി 9 മണിയൊക്കെ കഴിയുന്നുണ്ട്. ഈ വഴക്കും അടിയും ബഹളവും കൊലപാതകവും ഒക്കെ നടക്കുന്ന സമയം രാത്രിയാണ്. അതിനുശേഷം കത്തി ഉപേക്ഷിച്ചതിന് ശേഷം നൌഷിദ് ഇതേ ഉടമയുടെ, അതായത് ഈ ഹോട്ടലിൻ്റെ ഉടമയെ തന്നെ വിളിച്ച് താനിങ്ങനെ ഒരു കൊലപാതകം നടത്തി, ആ രേഷ്മ ഇവിടെയുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നു. ഉടൻ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഉടമ നോർത്ത് പോലീസിനെ വിവരം അറിയിക്കുന്നു. നോർത്ത് പോലീസ് ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തുന്നു. ഈ പറഞ്ഞതനുസരിച്ച് ഈ മുറിയിലേക്ക് കയറി വരുമ്പോൾ നൌഷിദ ഈ മുറിയിൽ തന്നെ രക്തത്തിൽ കുളിച്ച് നിൽപ്പുണ്ട്. നിലത്ത് രേഷ്മയുടെ ശരീരം രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു. അപ്പോൾ പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ രേഷ്മയ്ക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലായത്. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും രേഷ്മ മരിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ നൌഷിദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും താൻ വിളിച്ചു വരുത്തി രേഷ്മയെ താനാണ് കൊലപ്പെടുത്തിയത് എന്ന ഒരു മൊഴി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പോലീസിന് നൽകിയിരുന്നു. അങ്ങനെ ആ രാത്രി മുഴുവൻ നടത്തിയ ചോദ്യം ചെയ്യലാണ് ഈ ഇതിനു മുമ്പുണ്ടായ പല സംഭവങ്ങളും പോലീസിന് മനസ്സിലാവുകയും രേഷ്മയുടെയും നൌഷിദിനെയും മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തതിൽ നിന്നാണ് ഇതിന് തൊട്ട് മുൻപ് താൻ ഷൂട്ട് ചെയ്തെടുത്ത്, അതായത് ഈ രേഷ്മയെ പീഡിപ്പിക്കുന്നതിൻ്റെയും മർദ്ദിക്കുന്നതിൻ്റെയും മൊഴികളും കുറ്റവിചാരണ നടത്തുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ സഹിതമുള്ള വീഡിയോ ക്ലിപ്പുകൾ പോലീസിന് നൌഷിദിൻ്റെ മൊബൈലിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നു. അതാണ് ഈ കേസിൽ നിർണായകമാകുന്നതും അത് വെച്ചുള്ള ചോദ്യം ചെയ്യലാണ് ഈ കൊലപാതകത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക്
വെളിച്ചം വീശിയതും നൌഷിദ് കുറ്റം സമ്മതിച്ചു. കൊലയുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇരുവരുടെയും ഫോണുകൾ പരിശോധിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ കെയർ ടേക്കറാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ആളാണ് പ്രതി എന്ന് പറയപ്പെടുന്നത്. കൊല്ലപ്പെട്ട പെൺകുട്ടി അവരുമായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു എന്നൊക്കെയാണ് അന്ന് സംസാരിച്ചിരുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള വാക്കുതർക്കത്തിനിടയിലാണ് സംഭവിച്ചതെന്നാണ് ആ ഉദ്യോഗസ്ഥൻ എന്നോട് പറയേണ്ടത്. കൊലയ്ക്ക് ശേഷം രക്ഷപ്പെടാനൊന്നും പ്രതി ശ്രമിച്ചില്ല. പക്ഷേ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകിക്കൊണ്ടേയിരുന്നു. പക്ഷേ തെളിവെടുപ്പിൽ പോലീസ് ആയുധം കണ്ടെടുത്തു. അന്ന് രാത്രി തന്നെ നൌഷിദ് ഈ രേഷ്മയെ കൊലപ്പെടുത്തിയ താനാണെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. പക്ഷേ എന്തിന് കൊലപ്പെടുത്തിയെന്നതിനെ കുറിച്ചൊക്കെ വിശദമായ ചോദ്യം ചെയ്യലാണ് പ്രതി പോലീസിനോട് സമ്മതിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി മുഴുവനും ഈ ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി രേഷ്മയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. നോർത്ത് പോലീസ് കേസന്വേഷണം തുടർന്നു പോവുകയും ചെയ്തു. ഇരുവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് പരിശോധിച്ചു. അങ്ങനെ സമൂഹമാധ്യമങ്ങളിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടതെന്ന് മനസ്സിലാകുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പോലീസ് നൌഷിദിനെയും കൊണ്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ തെളിവെടുപ്പിന് എത്തുന്നു. കാരണം കൊലപാതകം നടന്ന ഉടൻ തന്നെ ഇത് സീൽ ചെയ്തിരുന്നു. അങ്ങനെ പക്ഷേ ഈ കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധം എവിടെയെന്നതായിരുന്നു പോലീസിൻ്റെ ആദ്യത്തെ അന്വേഷണം. കാരണം നിർണായകമാകുന്ന തുണ്ടി മുതൽ അത് തന്നെയായിരുന്നു. അത് സമീപത്ത് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടെന്നൊരു മൊഴി മാത്രമാണ് നൌഷിദ് നൽകുന്നത്. ആദ്യം അതിൽ അത് എവിടെയെന്ന് അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ പോലീസിനെ വട്ടകറക്കാൻ നൌഷിദ് ശ്രമിച്ചിരുന്നു. പക്ഷേ പിന്നീട് നിരന്തരമായ ചോദ്യം ചെയ്യൽ, ഇവിടെ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ ആ കത്തി ഇങ്ങോട്ടോ എങ്ങോട്ടോ എറിഞ്ഞു കളഞ്ഞിരുന്നു എന്നതായിരുന്നു മാത്രമായിരുന്നു നൌഷിദിൻ്റെ മൊഴി. അങ്ങനെ ഈ ഒരു സമീപത്തെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നു. അങ്ങനെ വീടിൻ്റെ സമീപത്തെ മുറ്റത്ത്, അതായത് ഈ ബിൽഡിങ്ങിനോട് ചേർന്ന് സമീപത്തെ എറിഞ്ഞു കളഞ്ഞിരിക്കുന്ന ഒരു മുറിയിൽ ഒരു വീടിൻ്റെ മുറ്റത്ത് നിന്ന് ആ കത്തി കണ്ടെടുക്കുകയും ചെയ്തു. അതാണ് കേസിൽ നിർണായകമാകുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെ പോലീസിനെ വട്ടം ചുറ്റിക്കാനുള്ള ശ്രമം നൌഷിദ് നടത്തിയിരുന്നു. തനിക്ക് മാനസിക വിഭ്രാന്തിയുണ്ട്, മാനസിക രോഗമുണ്ട്, ചികിത്സിക്കുന്നുണ്ട്. അങ്ങനെ കേസ് വഴിതിരിച്ചു വിടാനും താൻ നിരപരാധിയാണെന്നും നിയമത്തിന് മുമ്പിൽ രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും നൌഷിദ് രാത്രി തന്നെ പോലീസിന് മുമ്പിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രേഷ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ പ്രത്യേകമുള്ള കാരണങ്ങളൊന്നും പോലീസിന് മുമ്പിൽ ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്താതിരുന്നത്. ദുർമന്ത്രവാദം ഉണ്ട് എന്ന് പോലും ആവർത്തിച്ച് പോലീസിനോട് കാരണം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. കാരണം താൻ പലപ്പോഴും രേഷ്മയും ഒന്നിച്ച് താൻ കിടക്കുന്ന സമയത്തൊക്കെയും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൻ്റെ വായിലൂടെ രക്തം നിറഞ്ഞു നിൽക്കുന്നത് താൻ കാണുന്നുണ്ടായിരുന്നു. അത് രാത്രിയിൽ രേഷ്മ ദുർമന്ത്രവാദം നടത്തിയതിൻ്റെ ഫലമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ഫലമായാണ് തനിക്ക് ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായതെന്നും നൌഷിദ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ഇക്കാര്യം പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. അതിലുള്ള ഒരു വലിയ പക രേഷ്മയോട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രേഷ്മയെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. പക്ഷേ രേഷ്മ ഒഴിഞ്ഞു പോകുന്നില്ല. വീണ്ടും ഫ്ളാറ്റെടുത്ത് ലിവിംഗ് ടുഗദറായി കൊച്ചിയിൽ തന്നെ ജീവിക്കണമെന്ന ആവശ്യം രേഷ്മ മുന്നോട്ട് വെക്കുന്നതോടുകൂടിയാണ് നൌഷിദ് രേഷ്മയെ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പോലീസ് മൊഴി നൽകിയിരിക്കുന്നു. അങ്ങനെ ഈ നൌഷിദിൻ്റെ മുൻകാല പശ്ചാത്തലത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ്. കാരണം വർഷങ്ങളായി കൊച്ചിയിലാണ് താമസിക്കുന്നതെങ്കിലും പല ജോലികൾ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്താണ് ഇവിടെ കെയർടേക്കറായി ജോലി ചെയ്യാൻ തുടങ്ങിയത്. ബാലുശ്ശേരിയിൽ എത്തിയതിനു ശേഷം മുൻപും മറ്റ് കൊലപാതക ശ്രമങ്ങളിൽ നൌഷിദ് പങ്കാളിയായിട്ടുണ്ട് എന്നത് വിവരം പോലീസിന് ലഭിക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതായത് നൌഷിദിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മാനസിക വിഭ്രാന്തി കാണിച്ചുകൊണ്ട് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് പൊളിക്കുകയാണ്. അതോടൊപ്പം ഒരു നിരന്തര കുറ്റവാളിയാണ് നൌഷിദ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവിധ ആസൂത്രണങ്ങളും നടത്തിയാണ് രേഷ്മയെ ഈ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ഇവിടെ വെച്ച് ഈ കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നേരത്തെ സൂക്ഷിച്ചെന്ന് ആസൂത്രണം ചെയ്തതിനു ശേഷമാണ് കൊലപാതകം നടത്തിയതെന്ന് ഉള്ള വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കനത്ത ശിക്ഷ നൌഷിദിനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നൌഷിദിന് മേലുള്ള ചോദ്യം ചെയ്യൽ. രണ്ട് ദിവസം കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി നൌഷിദിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഇങ്ങനെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ അടുത്ത സാഹചര്യങ്ങൾ, അതോടൊപ്പം മൊബൈൽ ഫോണിൽ നിന്ന് നൌഷിദിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് അന്ന് കുറ്റവിചാരണ നടത്തുന്ന ദൃശ്യങ്ങൾ കണ്ടെടുത്തു. ഇതൊക്കെ ഈ കേസിൽ വലിയ നിർണായകമാകുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്.
കൊച്ചിയിലെ ജോലിക്കിടെ വീട്ടിലേക്ക് പതിവായി പോകുന്ന ശീലം രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ ഓണത്തിന് വീട്ടിലേക്ക് വരുമെന്ന് വീട്ടുകാരെ അറിയിച്ചിരുന്നു. കലൂരിലെ നൌഷാദിന്റെ മുറിയിലേക്ക് അന്ന് വരുമ്പോഴും രേഷ്മയ്ക്ക് സംശയം ഒന്നും തോന്നിയിരുന്നില്ല. നഗരത്തിന് നടുവിൽ തന്നെ ഉണ്ടായ കൊലപാതകത്തിന്റെ നടുക്കത്തിലാണ് പരിസരവാസികൾ. നഗരത്തിന് തിരക്കുകൾക്കിടയിൽ എത്തിപ്പെടുന്ന പെൺകുട്ടികൾ, ചതിയിൽപ്പെടുന്ന സംഭവങ്ങൾ കൂടിക്കൂടി വരുമ്പോൾ പോലീസും നിസ്സഹായരാകുന്നു. പുറത്തുനിന്ന് ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ ജോലിക്ക് വരുന്നുണ്ട്. പല കൊച്ചിക്ക് പുറത്തുനിന്ന്, എറണാകുളത്തു നിന്ന് പുറത്തുനിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സ്വയം നമ്മളൊന്ന് അവെയറായിരിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. പിന്നെ വീട്ടുകാരുടെ ഒരു ഇതിൽ ഒരു ഇടപെടലും കൂടി ശക്തമായിട്ടുണ്ടാവണം എന്നാണ് ഇതിലൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ജോലിക്കാണെങ്കിലും പഠിക്കാനാണെങ്കിലും നമ്മുടെ മക്കളെ മറ്റു സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ നമ്മളെടുക്കേണ്ട കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ കുട്ടികൾ പോകുന്നതും എവിടെയാണ് താമസിക്കുന്നത്, ക്ലാസ്സിലാണോ പോകുന്നത്, ജോലിക്കാണോ പോകുന്നത്, എത്ര സമയം, അതിനൊക്കെയുള്ള ഒരു ചെറിയൊരു അവെയർനെസ് വീട്ടുകാർക്ക് കൂടി ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ധാരണ സംഭവങ്ങളിൽ നമ്മുടെ കുട്ടികൾ പെടുന്നുണ്ടോ എന്നൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പം ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഒന്ന് രണ്ട് ഇതുപോലെ വേറിട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികളെല്ലാം സ്വയം ഒന്ന് അവെയറാവണം. അതുപോലെ തന്നെ പാരൻസും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമായുള്ള ഒരു കാലഘട്ടമാണ് എന്നാണ് എനിക്ക്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള അവസ്ഥകളും നമ്മൾക്ക് ചുറ്റിനും ഉണ്ടാവും. നല്ലത് ഏത് ചീത്തത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായിട്ട് പറയാനുള്ളത്. അതിപ്പോൾ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാഭ്യാസത്തിലായാലും പാരൻസ് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു അവർക്ക് കൊടുക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലാണെങ്കിലും ഇതിനെ കമ്പൽ ചെയ്തുകൊണ്ടുള്ള വരുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ സ്ട്രെസ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ വരേണ്ടത്. രണ്ടാമത്, ഇപ്പം കൊച്ചി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വന്നതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ അതിലേക്ക് നയിക്കപ്പെടണം എന്നില്ല. സമൂഹമാധ്യമം, ഇപ്പോൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നതാകാം, ഇതിലെല്ലാം സോഷ്യൽ മീഡിയാസിൻ്റെയും ഒരു ഇൻ്റർഫറൻസ് എന്തായാലും വരുന്നുണ്ട്. അപ്പം അതെല്ലാം നമ്മൾ കുട്ടികളെ, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഇതിനെക്കുറിച്ച് അവെയറാകാനും നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. അതിനുള്ള ഒരു ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇപ്പോഴും ഉള്ളത് തന്നെ. അപ്പം അവരെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. നൌഷീദ് അകലാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും രേഷ്മ ബന്ധത്തിൽ ഉറച്ചു നിന്നത്? അത് പക്ഷേ അവളുടെ ജീവനെടുക്കുന്ന തീരുമാനമാകുമെന്ന് രേഷ്മ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് പ്രണയിച്ച് ജീവൻ ബലികഴിച്ച പെൺകുട്ടികളുടെ പട്ടികയിലേക്ക് ഒരു പേരുകൂടി, രേഷ്മ.